സന്തോഷിക്കും. എന്നോടു ചേർന്നു യഹോവയെ മഹിമപ്പെടുത്തുവിൻ. സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാ. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായി ശിക്ഷിക്കുകയും ചെയ്യുന്നവനാ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്നു ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ചു പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ട. യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവർ ആരും ശിക്ഷ അനുഭവിക്കയില്ല. ക്രിസ്തീയ ആരാധനയിൽ സുപ്രധാന സ്ഥാനമുള്ള ഒന്നാണ് ഈ 34-ാം സങ്കീർത്തനം. ഇതിലെ പ്രധാന പ്രമേയം ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവുമാണ്. ദൈവം സ്വന്തം ജനത്തെ കാത്തു സംരക്ഷിക്കുന്നു. അതുകൊണ്ട് യഹോവയിൽ പ്രശംസിക്കാനുള്ള ആഹ്വാനമാണ്. എബ്രായ ഭാഷയിലെ അക്ഷരമാലാക്രമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ സങ്കീർത്തനത്തെ പ്രധാനമായും
രണ്ടായി വിഭജിക്കാം. ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. ഇന്ന് നാം പരിചിന്തനം ചെയ്യുന്നത് ഇപ്പോൾ നാം കേട്ടതായ 34 സങ്കീർത്തനമാണ്. ഭക്തജനങ്ങൾക്കും വിശ്വാസികൾക്കും ഏറ്റവും പ്രിയങ്കരമായ ഒന്ന് എന്നതിനെ വിശേഷിപ്പിക്കാം. ഇതിലെ വാക്യങ്ങൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും വിശ്വാസികൾ ഉദ്ധരിക്കാറുള്ളതാണ്. ക്രിസ്തീയ സഭയുടെ ആരംഭകാലം മുതൽ തന്നെ വിശുദ്ധ കുർബാനയിൽ ഈ സങ്കീർത്തനം ഉപയോഗിച്ചിരുന്നതായി സാക്ഷ്യമുണ്ട്. യെരുശലേമിലെ മർക്കൂറിലോസ് 4 ജീവിച്ചിരുന്ന ആ സഭാപിതാവ് സാക്ഷ്യപ്പെടുത്തുന്നത് യെരുശലേമിലെ സഭയിൽ ഈ സങ്കീർത്തനം കുർബാനയ്ക്ക് ആരാധന മധ്യേ ഉപയോഗിച്ചിരുന്നു എന്നാണ്. അതുപോലെ തന്നെ യെരുശലേമിലെ സഭയെപ്പറ്റി അവിടെ താമസിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധനായ ജെറോം. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യവും ഇതിനെ ബലപ്പെടുത്തുന്നതാണ്. കുർബാനയിൽ ഇതുപയോഗിച്ചിരുന്നു എന്നുള്ള വിധത്തിലാണ്. അതിനുള്ള കാരണം 3 വാക്യത്തിൽ പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. അത് കുർബാനയോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നാം ഒരുമിച്ച് അവനെയും അവൻ്റെ നാമത്തെയും മഹിമപ്പെടുത്തുവിൻ എന്നുള്ള ആഹ്വാനവും ആരാധനയുടെ പശ്ചാത്തലത്തിൽ ഓർക്കാവുന്നതാണ്. ഇത് രക്തസാക്ഷികളുടെ നാവിൽ എപ്പോഴും ഉയർന്നു വന്നൊരു സങ്കീർത്തനമാണ്. കാരണം അതിനകത്ത് പറയുന്നുണ്ട്, രണ്ട് 3 ഒട്ടനവധി പേർ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളായി മരണം വരിക്കേണ്ടി വന്നവരുണ്ട്. അവർക്ക് പ്രചോദനം നൽകിയ വാക്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ ഓർക്കാവുന്നതാണ്. ദാവീദ് ഗത്തിലെ രാജാവായ അബിമേലേക്കിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അവിടെ വെച്ച് ഇത് രചിച്ചു, അതിനുശേഷം രചിച്ചു എന്ന്. എന്നാൽ അതിലൊരു പ്രമാദം കടന്നുകൂടിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ശമുവേലിൻ്റെ 1 21:10 വാക്യങ്ങളിലാണ് ഈ സംഭവത്തിൻ്റെ ചരിത്രം കുറിച്ചിട്ടുള്ളത്. അവിടെ കാണുന്നത് ഗത്തിലെ രാജാവ് ആഖീഷ് എന്നാണ്. അപ്പോൾ സങ്കീർത്തനത്തിൻ്റെ ശീർഷകത്തിൽ അബിമേലെക്കെന്നും ചരിത്ര പരാമർശത്തിൽ ആഖീഷ് എന്നും കാണുന്നത് തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അതിന് 2 വ്യാഖ്യാതാക്കൾ വിശദീകരണം നൽകുന്നത്. 1, ഇത് എഡിറ്റ് ചെയ്ത ഈ സങ്കീർത്തനം എഡിറ്റ് ചെയ്ത ആളുടെ പറ്റിയ പ്രമാദമായിരിക്കാം എന്ന്. എന്നാൽ മറ്റു ചിലരുടെ അഭിപ്രായം മറ്റൊന്നാണ്. അതായത്, അബിമേലേക്ക് എന്നുള്ളത് ആ ഗത്തിലെ രാജാക്കന്മാരുടെ കുടുംബപ്പേരാണ്. അവർ പൊതുവെ അറിയപ്പെടുന്നത് ആ പേരിലാണ്. ഈജിപ്തിലെ രാജാക്കന്മാർ ഫറവുമാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പോലെ ഗത്തിലെ രാജാക്കന്മാർ അബിമേലേക്കെന്നും, എന്നാൽ ഈ പ്രത്യേക രാജാവ് ആഖീഷായിരുന്നു എന്നും ഉള്ള ആ വിശദീകരണം കുറേ കൂടെ സ്വീകാര്യമായി തോന്നുന്നു. എന്തുമാകട്ടെ, ഇതിൻ്റെ സന്ദർഭം ദാവീദ് ശൗലിൽ നിന്ന് ഭീഷണി ഉണ്ടായ സമയത്ത് ഭയന്ന് അവിടെ നിന്ന് പലായനം ചെയ്ത് ഓടി അണയുന്നത് ഈ ഗത്തിലെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അഭയം തേടിയതാണ്. പക്ഷേ രാജാവിൻ്റെ ഭൃത്യന്മാർ ദാവീദിനെ മനസ്സിലാക്കി, ഇത് ദാവീദ് രാജാവാണ്, ദാവീദാണ് എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അകപ്പാടെ ദാവീദിന്
ഒരു ജാള്യത എങ്ങനെയാണത് മറയ്ക്കുവാൻ അദ്ദേഹം ഒരു ഭ്രാന്തൻ്റെ വിധത്തിൽ അവിടെ അഭിനയിക്കുകയായിരുന്നു. താടിയിൽ കൂടിയൊക്കെ തുപ്പൽ ഒലിപ്പിച്ച് ആ വാതിലിലും പടിയിലും ഒക്കെ തപ്പി തടവി ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ ഭ്രാന്തൻ്റെ മട്ടായി. അപ്പോൾ ഗത്തിലെ രാജാവ് ചോദിക്കുന്നുണ്ട്, ഇവനീ ഭ്രാന്തൻ ഇവിടെ ഈ ഭ്രാന്തന്മാരുടെ കുറവുണ്ടായിട്ടാണോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് തൻ്റെ ഭൃത്യന്മാരോട് ചോദിച്ച് കോപിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ദാവീദ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് അതിനുശേഷം ദാവീദ് എഴുതി എന്നാണ് ഇതിനെപ്പറ്റിയുള്ളൊരു പരാമർശം. അതെന്തുമാവട്ടെ, ഇതിൻ്റെ ഉള്ളടക്കത്തിൽ ഈ സംഭവത്തെപ്പറ്റി ഒന്നും സൂചനയില്ല എന്നുള്ളതും കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ, നീതിമാനായ ഭക്തന് ദൈവമുമ്പാകെ സംരക്ഷണയും അതുപോലെ തന്നെ സഹായവും ലഭിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി സ്തോത്രം കൃതജ്ഞത അർപ്പിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് നമുക്കിതിനെ കാണാമാവുന്നത്. രണ്ട് ഭാഗമായിട്ട് ഈ സങ്കീർത്തനത്തെ വിഭജിക്കാം എന്ന് തോന്നുന്നു. ആദ്യത്തെ ഭാഗത്ത് ഒരു ആ ഗാനത്തിൽ നാം കാണുന്നത്, ഞാൻ യഹോവയെ വാഴ്ത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്നാൽ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ സാമൂഹ്യ തലത്തിലേക്ക് അത് ഉയരുന്നുണ്ട്. വ്യക്തിതലത്തിൽ നിന്ന് സാമൂഹ്യ തലത്തിലേക്ക് ആരാധന വികസിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ടുള്ളത്. അത് ദൈവാലയത്തിലെ ആരാധനയാവാം, സിനിയോഗിലെ ആരാധനയാവാം, ഏതായിരുന്നാലും ആരാധനയുടെ ഒരു അനുഭവത്തിലാണ് ഇത് പറയുന്നത്. അത് തുടങ്ങുന്നത് തന്നെ യഹോവയെ എല്ലാ കാലത്തും ഞാൻ വാഴ്ത്തും എന്ന് പരാമർശിച്ചുകൊണ്ടാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും എന്നുള്ളത്. ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്ന ആ സ്തുതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരാധനയുടെ ആരാധന ആരംഭിക്കുന്നത് സ്തുതി അർപ്പിച്ചുകൊണ്ടാണ്. ആ സ്തുതി എപ്പോഴൊക്കെ അർപ്പിക്കുമെന്നാണ് പറയുന്നത്? എല്ലാ കാലത്തും സ്തുതി അർപ്പിക്കുമെന്നാണ്. ഉയർച്ചയുടെയും താഴ്ചയുടെയും കാലത്ത്, ജീവിതത്തിൻ്റെ ഉയർച്ചയിൽ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും മാത്രമല്ല വിജയവും നേട്ടവും കൈവരിക്കുന്ന സമയത്തും, അനുകൂലമായ സാഹചര്യങ്ങളിൽ മാത്രമല്ല പ്രതികൂലമായ സാഹചര്യങ്ങളിലും എല്ലാ കാലത്തും ഞാൻ യഹോവയെ വാഴ്ത്തും എന്നാണ്. ഇത് പൗലോസ് അപ്പോസ്തലനും പറയുന്ന ഒരു കാര്യമാണ്. എഫേസ്യ ലേഖനം 5:20 ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ എന്ന്. ഇത് തന്നെ തെസലോനിക്കൽ ലേഖനത്തിൽ അപ്പോസ്തോലൻ പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ എന്ന്. നമുക്ക് നന്മയും ഉയർച്ചയും ഉത്കർഷവും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്തോത്രം ചെയ്യുവാൻ കഴിഞ്ഞുവെന്ന് വരാം. എന്നാൽ വിപരീത അനുഭവത്തിൽ ദൈവത്തിൽ സ്തോത്രം ചെയ്യുവാൻ കഴിയുമോ? ഒരു വൈദികൻ്റെ അനുഭവം, അദ്ദേഹം ആരാധന ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ സമയത്തും ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിൻ്റെ കൃപകളെ, ദൈവത്തിൻ്റെ നന്മകളെ ഓരോന്നായിട്ട് ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് തൻ്റെ ആരാധന ആരംഭിക്കുന്നത്. ഒരു ഞായറാഴ്ച കോരിച്ചൊലിയുന്ന മഞ്ഞ്, ആകപ്പാടെ കോട മഞ്ഞിന് എല്ലാവരും തഴുത്തി വിറച്ച് അന്ന് അക്കാലത്ത് ചൂടാക്കുന്നതിനുള്ള സംവിധാനങ്ങളൊന്നും ദൈവാലയത്തിലില്ല. അപ്പോൾ ആളുകൾ പള്ളിയിൽ വരാൻ വളരെ പ്രയാസപ്പെടും, ആരും വന്നെന്ന് വരില്ല. ഈ വിധത്തിൽ വളരെ പ്രകൃതി വിപരീതമായ ഒരു പശ്ചാത്തലത്തിലാണ് അന്നത്തെ ആരാധന ആരംഭിക്കുന്നത്. അപ്പോൾ രണ്ട് ശുശ്രൂഷകർ ഒരുമിച്ച് അവർ തമ്മിൽ പരസ്പരം പറഞ്ഞു, ഇന്ന് നമ്മുടെ അച്ഛൻ എങ്ങനെയാണ് ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നത് നമുക്ക് കേൾക്കാമല്ലോ. കാരണം ഇത്രമാത്രം പ്രകൃതി വിപരീതമായ അനുഭവത്തിൽ, ഒരു വിഷമതരമായ ഒരു സാഹചര്യത്തിൽ എന്ത് സ്തോത്രം പറയാനാണ്? അദ്ദേഹം ആരംഭിച്ചത് എങ്ങനെയായിരുന്നു? ദൈവമായ കർത്താവെ, പ്രകൃതി എല്ലായ്പ്പോഴും ഈ വിധത്തിൽ ഞങ്ങൾക്ക് അനുകൂലമല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ അല്ലല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന്, ഇതെന്നും ഇങ്ങനെ അല്ലല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു എന്ന്, അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു വശം കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധനായ ബസേലിയോസ് ഒരു വലിയ സഭാപിതാവാണ്, അദ്ദേഹം പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്തുതി മുദ്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ
നമ്മുടെ അനുസ്യൂതം അത് പ്രകടമായിക്കൊണ്ടിരിക്കും എന്ന്. ഹൃദയതലത്തിൽ സ്തുതി മുദ്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആലേഖനം ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ സംഭാഷണത്തിലും പ്രവർത്തനത്തിലും ഒക്കെ ആ സ്തുതി എല്ലായ്പ്പോഴും അനുസ്യൂതമായി പ്രകടമായിക്കൊണ്ടിരിക്കും. പിന്നെ അദ്ദേഹം പറയുന്നു, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എല്ലായ്പ്പോഴും സ്തുതിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം അവിടെ പറയുന്നത്, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. ദൈവത്തിലാണ് തൻ്റെ പ്രശംസ. പൗലൂസും അത് തന്നെയാണ് പറയുന്നത്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന്. എന്നാൽ പലർക്കും സ്വന്തം കാര്യത്തിൽ ആത്മപ്രശംസ നടത്തുന്നവർക്ക് സ്തുതി അർപ്പിക്കുവാൻ പ്രയാസമായിരിക്കും. എന്നാൽ യഹോവയിൽ പ്രശംസിക്കുന്നവൻ, എൻ്റെ പ്രശംസ ദൈവമാണ്, അവിടുന്നാണ് സകലതും എന്ന് ചിന്തിക്കുന്നവർക്കും ആ വിധത്തിൽ ജീവിതത്തെ കാണുന്നവർക്കും മാത്രമേ ഈ സ്തുതി അനുസ്യൂതമായി എല്ലാ സമയത്തും ഉയർത്തുവാൻ കഴിയുകയുള്ളൂ. പിന്നെ പറയുന്നത്, എന്നോട് ചേർന്നു യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. സാമൂഹ്യ ആരാധനയ്ക്കുള്ള ഒരു ആഹ്വാനമാണ് ഇത്. യഹൂദസഭയിൽ വളരെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കായിട്ടുള്ള ആരാധനയല്ല പ്രധാനമായിട്ടുള്ളത്. അവർ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുന്നത് ക്രിസ്തീയ സഭയുടെയും ആരംഭകാലം മുതൽ തന്നെ. അത് സാമൂഹ്യ ആരാധനയ്ക്ക് വിശ്വാസികൾ കൂട്ടമായി ചേർന്ന് പള്ളി ഇല്ലാതിരുന്ന കാലത്ത് ഭവനത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് രംഗങ്ങളിൽ അവർ ഒരുമിച്ച് ചേർന്ന് അവർ സമൂഹമായി ദൈവത്തെ ആരാധിക്കുന്ന. കർത്താവ് തന്നെ പറയുന്നുണ്ട്, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യേ ഉണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ കൂടി വരുന്നിടത്ത് കർത്താവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നാം ഒരുമിച്ച് യഹോവയെ സ്തുതിക്കുവാൻ, യഹോവയെ ആരാധിക്കുവാൻ വേണ്ടിയിരിക്കുന്നു. പിന്നെ പറയുന്നു, എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയുള്ള മനോഭാവത്തോടെയാണ് ദൈവസന്നിധിയിലേക്ക് വരേണ്ടത്. ദാവീദ് പറയുന്നു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഈ മനോഭാവം ആരാധനയിൽ നിൽക്കുന്ന ഏതൊരു വിശ്വാസിയുടെയും മനസ്സിൽ വരേണ്ടതാണ്. നമുക്കറിയാം, ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിൽ പോയി. പരീശനും ഉണ്ടായിരുന്നു. പരീശൻ അഹന്തയിൽ അവൻ്റേതായിരിക്കുന്ന ആത്മപ്രശംസയിൽ നിന്നപ്പോൾ ചുങ്കക്കാരൻ മാറി നിന്നുകൊണ്ട് അവനൊന്നുമില്ല, അവൻ ദൈവസന്നിധിയിൽ ഏറ്റവും അധികമായ ബലഹീനനും പാപിയും എന്നുള്ള ചിന്തയിൽ മാറത്തളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അനുഭവത്തിലാണ് അവൻ അംഗീകൃതനായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇടയായത് എന്ന് നാം ഓർക്കണം. ഈ 34-ാം സങ്കീർത്തനം അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കണ് വളരെ പ്രിയങ്കരമായ ഒന്നായിരുന്നു. ഇതെങ്ങനെയാണ് അറിയുന്നത്? അദ്ദേഹം ഉപയോഗിച്ച വേദപുസ്തകം വൈറ്റ് ഹൗസിൽ, പ്രസിഡന്റുമാരുടെ ആസ്ഥാനമാകുന്ന വൈറ്റ് ഹൗസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ വേദപുസ്തകം സന്ദർശകർക്ക് കാണാം. അതിൽ 34-ാം സങ്കീർത്തനം നോക്കുമ്പോൾ അതൊത്തിരി മുഷിഞ്ഞിരിക്കുന്നു. ആ സങ്കീർത്തനത്തിൻ്റെ പേജ് കാരണം അത് ഉപയോഗിച്ച് അത് മുഷിഞ്ഞിട്ടുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് 4-ാമത്തെ വാക്യത്തിൽ അടിവരയിട്ടിട്ടുണ്ട്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്നുള്ളത് സ്വന്തം അനുഭവമായി തോന്നിയതുകൊണ്ടാവാം അത് അടിവരയിട്ട് പ്രത്യേകിച്ച് ആ വേദപുസ്തകത്തിൽ വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓർക്കുവാനായിട്ട് പിന്നെ നാം താഴോട്ട് നോക്കുമ്പോൾ സങ്കീർത്തനത്തിൽ പിന്നീട് കാണുന്നത് പ്രാർത്ഥനയിൽ കൂടി, ആരാധനയിൽ കൂടി നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ എന്തൊക്കെ എന്നുള്ളത്. അത് നമ്മെ പ്രത്യേകമായി സ്പർശിക്കേണ്ടതാണ്, നാം ചിന്തിക്കേണ്ടതും ഗൗരവമായിട്ട് എടുക്കേണ്ടതുമാണ്. ഒന്നിലധികം കാര്യങ്ങളുണ്ട് അനുഗ്രഹങ്ങളായി. ഒന്നാമത്, ഏറ്റവും ഒന്നാമതായി പറയുന്നത് വിടുതലാണ്, വിമോചനമാണ്. എന്തിൽ നിന്നുള്ള വിടുതൽ, എന്തിൽ നിന്നുള്ള വിമോചനമാണ്? ഭയത്തിൽ നിന്നും സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ വിടുവിച്ചു എന്നാണ്. അവിടെ ഈ എളിയവൻ നിലവിളിച്ചു, ഞാൻ അപേക്ഷിച്ചു. അതാ ഉത്കടമായ പ്രാർത്ഥനയുടെ അനുഭവമാണ്. അപേക്ഷിച്ചു, നിലവിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ വിടുതൽ ലഭിക്കുന്നത്. എന്തിൽ നിന്നാണ് ഉള്ള വിടുതൽ? ഭയത്തിൽ നിന്നുള്ള വിടുതൽ. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ശൗലിൻ്റെ ആ ദുഷ്ടമായിരിക്കുന്ന ആ നീക്കങ്ങളിൽ നിന്ന്
എപ്പോഴും ഭയമുണ്ടായിരുന്നു. താൻ എപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും തന്നെ അപായപ്പെടുത്താം എന്നുള്ള ഭീതി ഇതുണ്ടായിരുന്നു. പക്ഷേ യഹോവയോട് അപേക്ഷിച്ചപ്പോൾ യഹോവ അങ്ങനെ അത്തരമുള്ള ഭയങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ഇന്നുള്ള നമ്മയും ഒട്ടേറെ ഭയങ്ങൾ പിൻപറ്റുന്നുണ്ട്. ചിലരുടെ ഭയം തങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചാണ്. അവിടെ വേദന, ഇവിടെ വേദന, ഹാർട്ടിൻ്റെ പ്രശ്നം, ഇതുപോലെ ഇങ്ങനെ തങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഭയപ്പെടുന്ന ആളുകളുണ്ട്. ഭാവിയെ സംബന്ധിക്കുന്ന ഭയം ബാധിച്ചിട്ടുള്ളവരും ചുരുക്കമല്ല. ഇങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന ഭയങ്ങൾ, അത് ഇംഗ്ലീഷിൽ ഫോബിയ എന്നുള്ള വാക്ക് പറയും. ഫോബിയ എന്നുള്ള വാക്ക് ചേർത്ത് 75 ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. ഹൈഡ്രോഫോബിയ, ന്യൂക്ടോഫോബിയ, ഇങ്ങനെ ഒട്ടേറെ വാക്കുകൾ. ഈ ഭയങ്ങൾ പലതുണ്ട് നമ്മെ പറഞ്ഞു. അതിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഭയങ്ങളിൽ നിന്ന് മാത്രമല്ല, കഷ്ടങ്ങളിൽ നിന്നും, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു എന്ന് പറയുമ്പോൾ, ഈ വിടുതൽ നമുക്ക് നേരിടുന്ന കഷ്ടങ്ങളുണ്ട്. അത് രോഗത്തിൻ്റെതായിട്ട് വരാം, വിയോഗത്തിൽ നിന്ന് വരുന്ന കഷ്ടമാകാം, അതുപോലെ മറ്റു പലതരത്തിലെ പ്രതിസന്ധികൾ, കുടുംബത്തിൽ വരുന്ന കഷ്ടനഷ്ടങ്ങളാവാം, ഇങ്ങനെയുള്ള പലതും അടിക്കടിയായി ചിലപ്പോൾ അവൻ നേരിട്ടു എന്ന് വരാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും, ഭയങ്ങളിൽ നിന്നും അവൻ വിടുവിച്ചു, കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. രണ്ടാമത് ഇവിടെ പറയുന്നു, അവർ പ്രകാശിതരായിത്തീരുന്നു എന്ന്. അവങ്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രകാശത്തിൻ്റെ അനുഭവം പ്രാർത്ഥനയിൽ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെലവിട്ട് കഴിയുമ്പോൾ മുഖം പ്രകാശിതമായിത്തീരും. മരൂപമലയിൽ യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുവാനായി പോയി പ്രാർത്ഥിച്ചു. അപ്പോഴേക്ക് തൻ്റെ മുഖം മുഴുവനും, തൻ്റെ ശരീരവും, നനിട്ടിരുന്ന വസ്ത്രം പോലും അതേജോമയമായിത്തീർന്നു, വളരെ ശോഭയുള്ളതായിത്തീർന്നു. പ്രാർത്ഥനയുടെ ഒരു ഫലമാണത്. നാം വായിക്കുന്നു, സ്തെപ്പാനോസിനെ നോക്കി നിന്നവർ പറഞ്ഞു, അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ ദൈവം കാണുന്നു എന്ന്. കാരണം ഉച്ചതായ പ്രാർത്ഥനയിൽ, ദൈവ സംസർഗത്തിൽ ആയിരിക്കുമ്പോൾ മുഖത്തുണ്ടാകുന്ന ഈ പ്രകാശമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ പരിശുദ്ധനായിരുന്നു സെറാഫീം, റഷ്യൻ സഭയിലെ ഒരു സന്യാസിയാണ്. അദ്ദേഹത്തെ എൻ്റെ പറയുന്നത്, അദ്ദേഹം പ്രാർത്ഥനയിൽ ജീവിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്നൊരു പ്രകാശം പലപ്പോഴും മറ്റുള്ളവർക്ക് കാണുവാൻ തക്കവണ്ണം ഉണ്ടായിരുന്നു എന്നാണ്. എന്തിനാ പഴയ നിയമത്തിൽ മോശ സീനായ്മലയിൽ ദൈവത്തോടുള്ള സംസർഗത്തിൽ ഇരുന്നിട്ട് തിരിച്ചു വരുമ്പോഴോ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ മങ്ങി വരണ്ടിരിക്കുന്ന മുഖം, ആകപ്പാടെ വിഷാദമുഖമായിരിക്കുന്ന അനുഭവത്തിൽ കഴിയുന്നവർ ദൈവസന്നിധിയിൽ ചെലവിട്ടിട്ട് പ്രാർത്ഥനയിൽ കൂടിയാണ് മുഖം പ്രകാശിതമായി തീരുന്നൊരു അനുഭവം. പിന്നെ വായിക്കുന്നത്, സമ്പൂർണമായ സംരക്ഷണമാണ് മൂന്നാമത്. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അവിടെ ഇത് പ്രത്യേകിച്ച് മരുഭൂമിയിൽ വലിയ ക്ഷയിക്കും മറ്റും യാത്ര ചെയ്യുമ്പോൾ, അറബിയുടെ രാജാവും മറ്റും യാത്ര ചെയ്യുമ്പോൾ നടുക്ക് ഉള്ള ടെൻറ്റിലാണ് രാജാവ്. ചുറ്റും സൈന്യം ഇങ്ങനെ പാളയമിറങ്ങിയിരിക്കും. ആ ഒരു ചിത്രമാണ് ഇതിൻ്റെ മുമ്പിലുള്ളത്. എന്നതുപോലെ ഇവിടെ ദൈവത്തിൻ്റെ ദൂതന്മാർ ചുറ്റും നമുക്ക് പാളയമിറങ്ങിയും നമ്മെ വിടുവിക്കുന്നു. സകലവിധമായ അപായങ്ങളിൽ നിന്നും, ഭീതിയിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു. പൂർണ്ണ സംരക്ഷണം ലഭിക്കുന്നു ദൈവമക്കൾക്ക്. ഏറ്റവും ഉന്നതമായ മറ്റൊരു അനുഭവത്തെ കുറിച്ച് ഇവിടെ പറയുന്നു, യഹോവ നല്ലവനെന്നു രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. രുചിച്ചറിയുവാൻ, നല്ലവനെന്ന് രുചിച്ചറിയുവാൻ തക്ക വണ്ണം ഒരു അനുഭവമാണ്. തേൻ നല്ല മധുരമുള്ളതാണെന്ന് പറയാം, പക്ഷേ അത് രുചിച്ചറിയുമ്പോൾ മാത്രമാണ് ആ മാധുര്യം എത്ര ഹൃദ്യമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നതുപോലെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് രുചിച്ച് ടേസ്റ്റ് ചെയ്ത് അറിയുവാൻ തക്കവണ്ണം, അനുഭവവേദ്യമാകുവാൻ തക്കവണ്ണം
കഴിയുന്നു എന്നുള്ളതാണ്. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നാം അതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് കടക്കുമ്പോൾ ചുരുക്കമായി പറയട്ടെ, പൊതുവായ പ്രബോധനങ്ങളാണ് സങ്കീർത്തനത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ഉള്ളത്. അവിടെ മക്കളെ വന്ന് പഠിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഈ സന്ദേശം നൽകുകയാണ്. ഈ ഭാഗം ഒരു പക്ഷേ ഈ ജ്ഞാന കൃതികളെ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഭക്തി ജീവിതത്തിന് ഉതകുന്നതായ സഹായകമായ ചില ഉപദേശങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. എന്തൊക്കെയാണ്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. സംഭാഷണത്തിൽ ഒരു നിലവാരം നാം പുലർത്തേണ്ടിയിരിക്കുന്നു. പഴയ പൗലുസ്ലിഹായും അത് തന്നെ പറയുന്നുണ്ട്. പഴയ മനുഷ്യൻ എൻ്റെ സ്വഭാവം എന്ന് പറയും. പ്രാകൃത മനുഷ്യൻ്റെ സ്വഭാവം ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെയൊക്കെ ഉള്ളത് അതല്ല. അങ്ങനെയുള്ള സംഭാഷണം ഒഴിവാക്കണം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. എത്ര മനോഹരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, ആത്മീയ പ്രചോദനം വരുത്തുന്ന ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നാം കേട്ടതുപോലെ ആരാധനയ്ക്ക് ഹൃദയ സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഒരു നീണ്ട പട്ടിക നാം കേൾക്കുകയുണ്ടായി. രണ്ടാമത്, ഭക്തി ജീവിതം നാം ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മുടെ സംഭാഷണത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ വർത്തനകളിലും നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും നാം അതനുസരണമായിരിക്കുന്ന ഒരു നിലവാരം പുലർത്തേണ്ടിയിരിക്കുന്നു. ഇപ്രകാരമുള്ള ധന്യമായ ജീവിതത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കി തീർക്കുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സങ്കീർത്തനക്കാരനെ പോലെ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും നിൻ്റെ സ്തുതിയെ വർണ്ണിക്കുവാൻ ഞങ്ങളുടെ നാവുകൾക്ക് നീ ശക്തി നൽകണമേ. ഞങ്ങൾ നിന്നെ ആരാധിക്കുമ്പോൾ അത് മുഖാന്തരം ഞങ്ങൾക്ക് എല്ലാ ഭയത്തിൽ നിന്നും എല്ലാ കഷ്ടതകളിൽ നിന്നും വിടുതൽ ലഭിക്കുന്നു എന്ന് ഞങ്ങൾ ഓർക്കുന്നു. അവിടെ നല്ലവരെന്ന് രുചിച്ചറിയുവാൻ തക്കവണ്ണവും നിങ്ങളിലേക്ക് നോക്കി പ്രകാശിതരായിത്തീരുവാൻ തക്കവണ്ണവും ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തെ അവിടുന്ന് ഉന്നതമായ അനുഭവത്തിലേക്ക് ഉയർത്തണമേ. നാഥ, ഞങ്ങളുടെ സംഭാഷണങ്ങളെയും ഞങ്ങളുടെ എല്ലാ പെരുമാറ്റങ്ങളെയും അവിടുത്തെ ആത്മാവിൽ നയിച്ച് നിയന്ത്രിക്കുകയും ധന്യമായ ജീവിതത്തിൽ കൂടി നല്ല സാക്ഷ്യം വഹിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. സകലതും അവിടുത്തെ വലിയ തിരുനാമത്തിന് മഹത്വത്തിനായി തന്നെ. ആമേൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അർത്ഥങ്ങൾ അസംഖ്യമാകുന്നു.